എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴേയും കണ്ട പോലെ കോയമ്പത്തൂർ എക്സിബിഷൻ വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് അപ്പുറത്താണ് ഞാൻ വണ്ടി കൊണ്ടു നിർത്തിയത്. ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്ന പാർക്കിങ്ങിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനെ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോകാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ക്രൗഡ് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആഡ് കാര്യങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് നേരെ എൻട്രൻസിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഉള്ളിൽ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല. അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് കയറിയുണ്ട്. അപ്പോൾ ബേബി ചത്തുട്ടി കഴിഞ്ഞിട്ട് നല്ല ചിറിയിലാണ്. അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. ഇതൊക്കെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടി കാര്യങ്ങളും ഉണ്ടാകും. കുട്ടിക്ക് മാസ്ക് ഒന്നും വെക്കാൻ പറ്റുന്നില്ല. കയറുമ്പോൾ തന്നെ 20 രൂപേൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പൊന്നിട്ടി അവൾ നല്ല രീതി എന്നെ തന്നെ നോക്കിയും കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ പപ്പ ചെയ്യണത് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാളുകളുണ്ട്. 20 രൂപ, 5 രൂപ, 10 രൂപ അങ്ങനെ പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. വിലയൊക്കെ വളരെ രീതിയിൽ കുറവാണ് കേട്ടോ. ഇവിടെ നമ്മളെ കേരളത്തിൽ സംബന്ധിച്ചോളം ഇവിടെ പ്രൈസ് കുറച്ച് കുറവാണ്. ഒരുപാട് തരം വാച്ചുകൾ കാര്യങ്ങൾ എന്തോ ഉണ്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് രണ്ടാൾക്കാരും ഇവിടെ കുട്ടിക്ക് എടുക്കണ കഴിഞ്ഞാൽ അപ്പോഴാണ് എന്തോ ഒരു സാധനങ്ങൾ ഇട്ടു. നമുക്ക് ഹെയർ ബാൻഡിൽ തന്നെ അതിൽ മുടി വെച്ചിരിക്കാം കേട്ടോ. ഇതെടുത്തോ ഉണ്ടോ. ഗേൾസിന് നല്ല രീതിയിൽ തന്നെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാടുണ്ട്. യൂറോടെക്സ്, ഐ എൻ ഫുഡ് വെയർ, റയാൻ ഫുഡ് വെയർ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരുപാട് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴായതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. പിന്നെ കരിമ്പ് ജ്യൂസ് കട. പക്ഷെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ സ്പേസ് കുറവായിരിക്കും. ടോപ്സ് 4 എണ്ണം 1000 രൂപ, 199, 2 ടോപ്സ് 399 രൂപ. അല്ല ഇതിപ്പോൾ എവിടെ പോയതിനുള്ള ബജറ്റ്. പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു എന്താണ് പറയുക, പപ്പടം. നല്ല രീതിയിൽ തന്നെ പപ്പടം. ഞങ്ങളൊന്ന് പപ്പടം വാങ്ങട്ടെ. പപ്പടം വാങ്ങി ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ ആ ഒരു പപ്പടത്തിന് ഒരു ടേസ്റ്റിന് കുറവില്ല. ഇവിടെയാണ് വെറൈറ്റി. ഞാൻ ഇത് ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിലിട്ട് തിരിച്ച് അതിനോട് വെച്ച് അതിനെ പിടിച്ച് വലിച്ച് മസാലയിലിട്ട് നേരെ എണ്ണയിലിട്ടാണ്. നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ തന്നെയാണ് കണ്ടോ. ഈ നിൽക്കുന്ന ഫുള്ള് ക്യൂ ആണ് കണ്ടോ. അത് വാങ്ങിക്കാനുള്ള ക്യൂ ആണ്. നേരെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ ഒരു 50 പേരുണ്ടാവും. ഭവാനി റിവർ സിസ്റ്റം. ഇവിടെ ഒരുപാട് മിനിയേച്ചറുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ മിനിയേച്ചറിൽ ഒരുപാട് മിനിയേച്ചറുണ്ട്. ഞാൻ മിനിയേച്ചർ മാക്സിമം എടുത്തിട്ടുണ്ട്. ഭവാനി റിവറിൽ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് എന്നാണ് റിവർ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ മലപ്രദേശമുണ്ട്. ഇതാണ് നമ്മുടെ കേരളം കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. നമ്മുടെ കേരളം എന്താ നിൽക്കണു, അഗളി, താവളം, അട്ടപ്പാടി ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മലപ്രദേശത്താണ് നമ്മുടെ പാലക്കാട് ഉള്ളത്. അതാണ് ഈ കാണിക്കുന്നത്. റിവർ മലയിൽ കൂടെയൊക്കെ പോകുന്നത്. ഈ റിവർ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കുറേ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിവറിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങൾ, അതിനെ പറമ്പിക്കുളം പ്രൊജക്റ്റ്, ഇതെന്താണ് പറമ്പിക്കുളം, എന്തൊക്കെയാണ് പ്രൊജക്റ്റ് എന്നാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പറമ്പിക്കുളം ഫുള്ള് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്പേസ് കാര്യങ്ങളൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതവിടെ തമിഴ്നാടുണ്ട്. നമ്മുടെ അണക്കെട്ടുകൾ കൂടുതലാണ്. വെള്ളത്തിന് വളരെ ക്ഷാമമുണ്ട്. ചെറിയ അണക്കെട്ടുകൾ കൂടുതലും നല്ല കുറവുള്ളൂ. ഇത് പറമ്പിക്കുളമാണ് തോന്നുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇതിനുള്ളിൽ എന്താ കൊടുത്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ മരത്തിൽ കൊത്തിയിരിക്കുന്ന എന്തോ ഒരു സാധനം, എനിക്ക് പേരറിയില്ല. പിന്നെ ഒരു ദർഗൻ്റെ, ഇത് നമ്മുടെ ഏർവാടി ദർഗ തോന്നുന്നു, തമിഴ് അറിയുന്നില്ല. ഒരു ക്രിസ്ത്യൻ പള്ളി, ഇതും ഒരു തേര്, പിന്നെ ഇവിടെ ഏതോ ഒരു അമ്പലം. എനിക്ക് പത്മക്ഷേത്രമാണോ ചെറിയ ഡൗട്ട് ഉണ്ട്, തമിഴ് വായിക്കാറില്ല. ഒരുപാട് റിവേഴ്സും ഇതിൻ്റെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലിൽ കൊത്തിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ശില്പമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ കൊത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്റാണ്. ഇതാണ് നമ്മുടെ ഊട്ടി ടോയ് ട്രെയിന്. ഞാൻ പോകാൻ നോക്കി പറ്റിയില്ല. ഇവിടെ വലിയൊരു ശില്പം തന്നെ ഉണ്ട്. വളരെ മനോഹരമായി കൊത്തി വെച്ചിരിക്കുന്ന ശില്പം. ഇവിടെ ഒരു കോയമ്പത്തൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ്റെ അവൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ കാണിച്ചിരിക്കുന്നത്. കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഈ തോക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കള്ളിൽ കളറൊക്കെ കൊടുത്ത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം. ഉള്ളിൽ കാണുമ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള തോക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഗ്യാസ് ഗണ്ണ്, അതുപോലെ തന്നെ INS 5.56mm, CM 9mm, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ സ്വന്തം AK-47 ഇവിടെ ഉണ്ട്. ഇവിടെയും വേറെ എന്തൊക്കെയോ ഉണ്ട്, ഗ്യാസ് ഗണ്ണ്, അതുപോലെ തന്നെ AK-47. ഇതാണ് നമ്മുടെ AK-47 കേട്ടോ. നല്ല വെയിറ്റാണ്. ഇവിടെ എങ്ങനെയൊക്കെയാണ് ബോംബ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസേജ്, അവർ മെറ്റൽ ഡിറ്റക്ടർ, ഇതാണ് ഡീപ്പ് സ്കാനിങ് ഡെത്ത്. അതുകൊണ്ട് ഇത് സ്കാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ കാണുന്നതാണ് ഉണ്ടോ, ഈ ഗ്രീനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും എന്തോ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. RSP ടൂൾ കിറ്റ്, അതിൻ്റെ മിഷൻ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സാധനങ്ങളും ഇതുണ്ട്. അതേപോലെ തന്നെ ഇത് നൈറ്റ് വിഷൻ ബൈനോക്കുലർ. ഇത് നൈറ്റ് ലോങ് സൈറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈനോക്കുലറാണ്. അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ അങ്ങനെ എല്ലാം തന്നെ വെക്കുന്നുണ്ട്. ഇതെല്ലാം പോലീസുകാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ ലെറ്റർ ബോംബ് മെയിൽ ഡിറ്റക്ടറാണ്. ഇതിൽ ചെഫ് ഓപ്പറേഷൻ അങ്ങനെ ഒരുപാട് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടോർച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഇത് മണലാരണ്യത്തിൽ ഈ പാകിസ്ഥാൻ ആ ഭാഗത്ത് എന്തെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഇതൊരു പോലീസുകാരൻ ഇതിന് പറയാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് നായ്ക്കളുടെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോഗ് സ്ക്വാഡുകളാണ് അതൊക്കെ. പിന്നെ മെറ്റൽ ഡിറ്റക്ടറിനെ കുറിച്ചിട്ട് ഈ ഒരു ആളെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. മെറ്റൽ നമ്മുടെ ശരീരത്തിൽ ബോംബോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, മെറ്റലിൻ്റെ എന്തെങ്കിലും സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ചീഫ് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുന്നതാണ് അത്. ഇവിടെ ഫിംഗർ പ്രിൻറ്റ്, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ, അതിനെ കൈയിൻ്റെ ഫിംഗർ ഫുള്ള് ഫോട്ടോസ്, പിന്നെ കെമിക്കൽ പൗഡർ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട പോലെ തന്നെ സ്നോ, ഇതിൽ സ്നോ സിറ്റി ഉണ്ട് കേട്ടോ. സ്നോ വേൾഡ്, സ്നോ വേൾഡാണ്. ഇത് ഏകദേശം ഇതിന് ചാർജ് 70 രൂപയാണ്. പക്ഷേ വലിയ രീതിയിലൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം, ഇവിടെ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. വളരെ വ്യത്യസ്തമായ റൈഡുകളുണ്ട്. നമ്മളൊരു അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാം ക്രൗഡ് ഉണ്ട്. അവിടെയൊക്കെ അവിടെ ഓപ്പറേറ്റ് നമുക്ക് വലിയൊരു ടവർ, അങ്ങനെ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ റൈഡിലോട്ട് പോവാം. പോപ്കോൺ കോർണർ, സ്വീറ്റ് കോർണർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസ്, ടൊമാറ്റോ, അങ്ങനെ ഒരുപാട് സ്പെഷ്യലായിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിലൊന്നും ഇതേപോലെ ചെറിയ ചെറിയ റൈഡല്ലാതെ ഈ വലിയ വലിയ റൈഡ് കാര്യങ്ങളൊന്നും കേരളത്തിൽ എക്സിബിഷനിൽ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഉണ്ടാവും. നാൽചക്രം റൈഡൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇത്. എല്ലാവിടെയും നമ്മുടെ പാലക്കാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു റൈഡ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ചെറിയ ചെറിയ റൈഡൊക്കെ വരുള്ളൂ. ഇത് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾ, ഇതാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സ്ഥലം. കുട്ടികൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് റൈഡുകൾ വ്യത്യസ്തമാകുന്നുണ്ട്. പിന്നെ ഒരു ടോയ് ആണ്, ഒരു ടോയ് ട്രെയിൻ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ട്രാക്ക് എങ്ങനെയാണോ ആ ട്രാക്ക് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ടാവാറ്, കേരളത്തിലും പാലക്കാടൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ബലൂണിൻ്റ് എയറിൽ കാണിച്ചത് നല്ല കുട്ടികൾക്ക് വളരെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിൻ, ഇതും നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവും. ഇത് കണ്ടുവരുന്നതാണ് നമ്മുടെ അടുത്ത് കേരളത്തിലും എക്സിബിഷനിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. ഇതാണ് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ട് ആകെ അത്ഭുതപ്പെട്ടു. ഇത് നോക്കൂ, എങ്ങനെ കുടിച്ച് റൊട്ടേറ്റ് ചെയ്യണം നോക്കൂ. ഇതിൽ ആളുകളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കയറ്റി കഴിഞ്ഞിട്ട് ഇതിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ജ്യൂസ് മെഷീനിലിട്ട് കുഴക്കണ പോലെയാണ് ഇവരുടെ ഈ ഒരു സാധനത്തിലിട്ട് കുഴക്കണം കേട്ടോ. നോക്കൂ, അയ്യോ, ഇതിൽ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗർഭിണികളും അതുപോലെ തന്നെ ഹൃദയ രോഗം ഉള്ള ആൾക്കാരൊന്നും കയറരുത് കണ്ടിട്ടുണ്ട്. ഇത് ഇവർ കയറി കഴിഞ്ഞ തീരുമാനമാവും. നോക്കൂ, ശരിക്കും പക്ഷെ ഇവർ സേഫ്റ്റിക്ക് ഫ്രണ്ടിൽ നല്ല രീതിയിൽ ബെൽറ്റ് കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അമ്മ, അതുപോലെ വീഗാലാൻഡിൽ പോയ പോലെ ഉണ്ട്. ഇങ്ങനത്തെ റൈഡൊന്നും കേരളത്തിൽ വരാറില്ല കേട്ടോ. അതവർക്ക് അവരെല്ലാം ഇറങ്ങി കുറേ ഉണ്ടായിരുന്നു, കുറേ നേരം ഉണ്ട്. ഒരു എങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റോളം അവരുടെ കറക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ തലയിറ്റ് വീഴും തോന്നുന്നു. അപ്പോൾ ഒരു പാനിപ്പൂരി ഷോപ്പ് കണ്ടു. ഞാൻ പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ പാനിപ്പൂരി റെഡിയാക്കി തന്നിട്ടുണ്ട്.
അടുത്ത് കോള ഷോപ്പാണ് കേട്ടോ. നമ്മുടെ കോള ഐസിൽ കോള ഉണ്ടാക്കുന്നതാണ്, അതിന് മേക്ക് ചെയ്യണ കാണിച്ചിരുന്നോ. ഐസ് അവിടെ പൊടിച്ചിട്ട് അതിലിങ്ങനെ കളർ കളർ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർ. അവിടെ ചേട്ടൻ കൊണ്ടോ ഐസ് പൊടിക്കുന്നുണ്ടോ. പൊടിച്ച് അതിൽ കൈവച്ച് ആ ഒരു ഗ്ലാസ്സിനെ നിർത്തി ഇങ്ങനെയാണ് ഈ കോള ഇവർ മേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കുലുക്കി സർവത്ത്. ഇവർ പറയുന്നത് തന്നെ കേരള കുലുക്കി, കേരള കുലുക്കി എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഐറ്റമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സർവത്ത്. പിന്നെ ഒരു ചെറിയൊരു വാട്ടത്തിനിൽ ചെറിയൊരു ബോട്ട്, ഇതും കുട്ടികൾക്ക് അടിപൊളിയാണ്. പക്ഷെ വലിയ ആഴമൊന്നുമില്ല ആ പയ്യം കണ്ടോ. കുട്ടികൾ വീണാലും കുഴപ്പമൊന്നുമില്ല, അവൻ്റെ മുട്ടും കാലിൻ്റെ താഴെ തന്നെ ഉള്ളൂ. ഇതൊരു സ്ട്രിങ്, ഇതും നമ്മളുടെ ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതും കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നോക്കൂ വണ്ടി എന്തുമാതിരി സ്പീഡാണ്. ഈ കുട്ടികളുടെ തലയൊക്കെ കറങ്ങില്ല നോക്കൂ, കുറേ ജീപ്പുണ്ട്. ഇതൊരു ബട്ടർഫ്ലൈൻ്റെ എന്തോ ഒരു കൂമ്പാറ്റ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഹെലികോപ്റ്റർ പൊന്തുണു, ബാക്കിയുള്ള സാധനങ്ങളെ താഴ്ത്തി കൂടെ പോകുന്നു. നല്ല രസം തട്ടോ ഇത് കാണാൻ. ഇത് റോക്കറ്റ്, ഇത് അടിപൊളിയുണ്ട് കേട്ടോ. എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സംഭവമാണ് ഈ റോക്കറ്റ്. അടിപൊളിയുണ്ട്, പക്ഷേ കടന്ന് കുലുങ്ങുമ്പോൾ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, പേടിയാവുന്ന പോലെ ഉണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടവർ, നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. രണ്ടിലും ആൾക്കാരനെ കയറ്റിയിട്ട് നല്ല രീതിയിൽ ഇവരൊക്കെ ഇവിടെ ഫിക്സ് ചെയ്യുന്നതന്നെ ഫുൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന നല്ല മാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല കാർമയം കണ്ട് ഇപ്പം മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട്, ചെറിയ പാറൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ വന്നു. മഴ വന്നപ്പോഴാണ് എൻ്റെ ഫാമിലിയിലെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് പോയത്. നല്ല രീതിയിൽ മഴ വരുന്ന പറ്റി, മഴയത്ത് വേണം ഇനി റൈഡ് നടത്താൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തു പോയി ഇവർ. ഞാൻ ഒരു മരച്ച കുട്ടിയോടെ കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല, കുടയിൽ നിന്ന് എടുത്തിട്ടില്ല. ബേബിനെയും കൊണ്ട് അവർ കണ്ടു പോയി, അവർ ചാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബേബിനെ നനയ്ക്കേണ്ട കൊണ്ട് നേരെ സ്റ്റാളുകളുടെ അടുക്ക് പോയിട്ടുണ്ട് അവരെല്ലാം. ഇവരിനെ ഇതൊന്ന് ഇറക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ. അങ്ങനെ ഇത് ജയിൻ്റ് വീല്, ജയിൻ്റ് വീലിൻ്റെ തിരക്ക് നോക്കുക എത്രമാത്രം ലോങ്ങാണ്. ഈ മഴയത്തും ജയിൻ്റ് വീലിൻ്റെ തിരക്കാണ്. ഇവർ റൈഡൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഫുള്ള് നോക്കും മഴ തന്നെ, ഗ്ലാസ്സൊക്കെ നോക്കും. ആ സ്പെക്സിലൊക്കെ ഫുള്ള് വെള്ളമാണ്. ഈ ഒരു ടവറിൽ കയറാനുള്ള തിരക്ക് നിങ്ങൾ നോക്കിക്കോട്ടോ. അവിടെ നിന്ന് തുടങ്ങി ഈ വൈറ്റ് പനിയിട്ട് ആ ഒരു ലേഡി വരെ തിരക്കാട്ടോ. ഇവിടെ നർഗീസ് ഒരു സാധനം നോക്കി ചോദിക്കാൻ വേണ്ടി പോയതാണ്. 180 അത്ര ഇയർ ക്യാപ്പ് നോക്കാണ്ടി പോയതാട്ടോ. ഇത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാടെല്ലാം. ഇപ്പോൾ ഒന്നും കണ്ടു വരുന്നില്ല കേട്ടോ ഈ ഒരു റോബോട്ട്. ഇവിടെ ഒരുപാട് സ്മോൾ ചെയർസ് കാര്യങ്ങൾ, ഇവിടെ തന്നെ പില്ലോസ്, ബെഡ്ഷീറ്റ്സ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ 125 ഈ ഒരു പില്ലോവിൻ്റെ വില, 2,250 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളൊരു കുട്ടികൾ, ഒരുപാട് സ്കൂൾ കുട്ടികൾ വരച്ചിരിക്കണ ഒരുപാട് ആർട്ട് ഗാലറിയിലോട്ട് കയറിയാണ് അവർ ഉണ്ടാക്കി വെച്ച ഒരുപാട് സംഭവങ്ങളാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഓരോ സ്റ്റുഡൻസ് ഉണ്ടാക്കിയതാണ്. അതിൽ കണ്ടോ 1, 2, 3, 9 ആഫ്റ്റർ ബിഫോർ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് തന്നെ സ്നേക്ക് ആൻഡ് ഏണി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഫാന്, ഒരു ടവർ, ക്ലോക്ക്, അതുപോലെ തന്നെ സീനിൽ ഇതിലൊരു മിസൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രീസിൽ കുറേ ഫ്യൂച്ചർ പേസ്റ്റ്, അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ്. ഒരു ഫ്ലോറി ഗാന്ധിജിനെ വരച്ച് വെച്ചിട്ടുണ്ട്, നെഹ്റുവിനെ, അങ്ങനെ ഒരുപാട് പേരിനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ സ്വന്തം സാറുണ്ട് അവിടെ, APJ അബ്ദുൽ കലാം സാറ്. ഇവിടെ ഒരു ഫാന്, ബാറ്ററി സ്വിച്ച്, ഫാനിൽ കറങ്ങുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു സ്കൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുട്ടീൻ്റെ ഒരു പിക്ചറോട് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയായിരിക്കും തോന്നുന്നത് അതെല്ലാം ഉണ്ടാക്കിയത്. ഈ വരച്ചിരിക്കുന്ന ഒരുപാട് പേരിനെ വരച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ പണ്ട് സമയം അളക്കാവുന്ന ഒരു സംഭവമാണ് അത്. അതുപോലെ തന്നെ റോബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതേപോലെ ലീഫുകളുടെ നെയിം, ഒരു സിറ്റി, അപ്പം എല്ലാം ഒന്നിന് വ്യത്യസ്തമാക്കുന്ന ഓരോ പിക്ചേഴ്സാണ്. എല്ലാം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിള്ളേർ. അവൻ്റെയൊക്കെ കലയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇതിനെ ഉണ്ടാക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ പേരൻസും ഈവൻ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഇവർ പ്രദർശിപ്പിച്ചല്ലോ ഇവിടെ, അതാണ് ഏറ്റവും വലിയ ഒരു
ഒരു സന്തോഷം എനിക്ക് തോന്നിയത്. ഇത് കേരളത്തിലൊന്നും നമ്മൾ കണ്ടുവന്ന എക്സിബിഷനുകളിലൊന്നും ഇങ്ങനെ കൊണ്ടുവരില്ല. അതിന് തനിയെ ഒരു എക്സിബിഷൻ വെക്കും സ്കൂളുകളിൽ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു മിനിയേച്ചർ കാര്യങ്ങൾ, ഫ്ലാറ്റ്, ഒരുപാട് പേപ്പേഴ്സിൽ ഉണ്ടാക്കിയ ഒരുപാട് ആർട്ട്, അതുപോലെ ഇവിടെ സ്വന്തം ഒരു മണ്ണിൽ സാൻഡിൽ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രോ ബോക്സ്, കോയമ്പത്തൂർ ഭാരത് സ്കൂൾ, കോയമ്പത്തൂർ അതിന് ഇവിടെ എന്തൊക്കെയോ ഒരു ബുധൻ നമ്മുടെ ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഇവർ മിനിയേച്ചറുകൾ, വളരെ ഭംഗിയായിട്ടുള്ള മിനിയേച്ചർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങൾ കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവർ ഒരുപാട് മിനിയേച്ചർ ചെയ്ത് നോക്കും. നോർത്ത് ഒരു സിറ്റി തന്നെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് അറിയോ. ഇത് ഫുള്ള് ഇവിടെ കാണുന്ന ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു കോയമ്പത്തൂരിൻ്റെ മിനിയേച്ചറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ ഒരുപാട് കാര്യങ്ങളുടെ മിനിയേച്ചറാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ വളരെ സ്ലോവിൽ കാണിച്ചു തരാം. ഇത് നോക്കും, ഇതൊരു അവിടുത്തെ ഒരു ടൗണാണ്, കോയമ്പത്തൂർ സെൻട്രലിലെ ടൗണാണ്. അതിലുള്ള ഓരോ മരങ്ങളും ഓരോ റിവറുകളും ഓരോ സ്ട്രീറ്റ് ലൈറ്റുകളും ഓരോ എന്താ പറയുക ബസ് സ്റ്റോപ്പുകളും ഓരോ ഫ്ലാറ്റുകളൊക്കെ ഇതിൽ കേന്ദ്രീകരിച്ച് വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള സംഭവങ്ങളോടും വിടാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു ഒരു സിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. മരങ്ങളൊക്കെ നോക്കൂ, എന്ത് ഭംഗിയിലാണ് മരം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊരു റിവറാണ്, റിവറിൻ്റെ അടുത്തുള്ള ഓരോ ഷോപ്പ് കാര്യങ്ങൾ നോക്കൂ, എന്ത് മനോഹരമാണ്. ആ ഒരു ട്രീസ് തന്നെ എത്ര ഭംഗിയാണ് നോക്കൂ. ആ ലൈറ്റിൻ്റെ ആംബിയൻസ് നോക്കൂ, തെങ്ങുകൾ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിൽ കയറിയിട്ട് ഇതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയവനെ സമ്മതിച്ചു കൊടുക്കണം, അത്രമാത്രം എനിക്കിഷ്ടമായി. നമ്മൾ ഇത്ര നേരം കണ്ടത് കോയമ്പത്തൂരിൻ്റെ സ്മാർട്ട് സിറ്റിയാണ് കേട്ടോ. ഇതും അതുപോലത്തെ ഒരു സ്മാർട്ട് സിറ്റിയാണ് നോക്കൂ. ഫ്ലാറ്റ് എത്ര മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തൊക്കെ നോക്കൂ. ഓരോ ലൈറ്റിങ് കാര്യങ്ങൾ, മരങ്ങളൊക്കെ നോക്കൂ, അമേസിങ്. അടിയിൽ കൂടെ റിവർ പോണു, റിവർ അവർ കൂടെ റെയിൽവേ ക്രോസിങ് ഇതൊക്കെ കാണിച്ചൊക്കെ നോക്കൂ. റിവറിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ്. ഇത് റോഡ് ദിവാൻ പുത്തൂർ റോഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിൽ കാണുക കാറുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കൂ, റോഡൊക്കെ എന്ത് മനോഹരമാണ് നോക്കൂ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. മിനിയേച്ചർ ഇത് വളരെ എനിക്കിഷ്ടമായി. ഹാൻസം, ഇവരുടെ ഉണ്ടാക്കിയത് നിർമ്മിച്ചവർക്ക് ഒരു ഹാൻസം തന്നെ കൊടുക്കണം. അതിൽ ഓരോ മനുഷ്യന്മാരിനെയും കയ്യിലുണ്ട് കാറുകൾ, മിനിയേച്ചറുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, സ്ട്രീറ്റ് ക്ലോക്ക്, അതിലുണ്ടായിരുന്ന ഓരോ ഷോപ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര താഴത്ത് കൂടെ വളരെ സ്ലോവിൽ പോകുന്നത്. എൻ്റെ കൈ ഷെയ്ക്കായിട്ടാണ്, ഇങ്ങനെ ഒരു ബ്ലറുള്ള കേട്ടോ. ഇത് ഇവിടുത്തെ റിസോർട്ട് ആങ്ക്സാണ്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെ നമ്മുടെ പെരിയകുളം, ഇതാണ് കോയമ്പത്തൂരത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് പുറത്തിറങ്ങുന്നൊരു നല്ല രീതിയിൽ തന്നെ ഇരുട്ടായിരുന്നു. എല്ലാ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ, വളരെ ഇത് സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത്രയും നേരം നടന്നു വന്നിട്ട് എവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ഈ ഒരു സ്റ്റെയറിൽ ഇരിക്കാം. സ്റ്റെയർ ഇവിടെ എന്തിനുള്ള സ്റ്റെപ്പ് ഇരിക്കാനുള്ള തന്നെ തോന്നുന്നു, ഓഡിറ്റോറിയത്തിൻ്റെ തോന്നുന്നു. അവിടെ ഇരിക്കാം, ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കാല് കടഞ്ഞ് വീടെത്തണം, ഇല്ലെങ്കിൽ കാറെത്തണം. നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു മിനിയേച്ചറാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതവിടെ ഒരു വ്യത്യസ്തമായി തോന്നിയ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ വെള്ളച്ചാട്ടം? ഈ വെള്ളത്തിന് വെള്ളം ഇങ്ങനെ ഫോഴ്സിലടിക്കണം. അതിൻ്റെ അറ്റത്തൊരു ബോള്, പക്ഷെ ബോള് എവിടെയും കണക്റ്റഡ് അല്ല. ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതെനിക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഈ ഒരു സാധനം നോക്കും, ഈ ട്യൂണെല്ലാം അടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. പുറത്ത് നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു, ഉണ്ട്. കയറുമ്പോൾ ഇത്ര ക്രൗഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ കൂടെ കയറിപ്പോയത് നിങ്ങൾ കണ്ടാൽ അറിയും, ഫ്രണ്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തിരക്കായി, വണ്ടികളുടെ ബ്ലോക്കായി. ഇനി എൻ്റെ വണ്ടി കിട്ടുമെന്ന് തന്നെ അറിയില്ല. നേരെ ബാക്കിലോട്ട് പോവാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കണ്ടുപിടിച്ചിരുന്നത് കോയമ്പത്തൂരുള്ള എക്സിബിഷൻ്റെ വീഡിയോസ് ആണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന പോലെ എക്സിബിഷൻ അല്ല, ഇവിടെ കുറച്ച് റൈഡുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് നല്ല നല്ല റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ട് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അടുത്തും. അപ്പോൾ വേറെ വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കുമ്പോൾ.